നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. വിശക്കുന്നവന് അന്നം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യമില്ല. അത്തരം ഒരു മഹത് പ്രവൃത്തിയാണ് ആലുവ സ്വദേശിയായ ജെഫി സേവർ ചെയ്യുന്നത്. ക്യാൻസർ ബാധിതരായ നിർദ്ധനർക്ക് തന്റെ പച്ചക്കറി കടയിൽ നിന്ന് സൗജന്യമായി പച്ചക്കറികൾ നൽകുകയാണ് ജെഫി. 6 വർഷത്തോളമായി നിരവധി പേർക്ക് ജെഫി ഇത്തരത്തിൽ പച്ചക്കറികൾ നൽകുന്നുണ്ട്. ഭക്ഷണ രൂപത്തിൽ മാത്രമല്ല പണമായും തന്നൽ കഴിയുന്ന വിധം സഹജീവികളെ ചേർത്ത് പിടിക്കുകയാണ് ജെഫി. ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ജെഫി എത്തിയതിനു പിന്നിൽ കണ്ണു നനയിക്കുന്ന ഒരു കഥയുണ്ട്. ജെഫിയുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ജെഫി ആലുവയിൽ പച്ചക്കറികട ആരംഭിക്കുന്നത്. പതിവ് പോലെ കട പൂട്ടിയിറങ്ങുമ്പോഴാണ് ജെഫിയുടെ ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഉപയോഗശൂന്യമായ പച്ചക്കറി കൂനയിൽ തിരയുന്ന ഒരു മനുഷ്യന്റെ കാഴ്ച. ജെഫി ഈ വ്യക്തിയുടെ അടുത്തെത്തി കാര്യം തിരക്കി. തന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റിയ പച്ചക്കറികൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ തിരഞ്ഞു നോക്കിയതെന്ന് അയാൾ ജെഫിയോട് പറഞ്ഞു. അതിൽ പിന്നെയാണ് നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി പച്ചക്കറി നൽകാൻ ജെഫി തീരുമാനിക്കുന്നത്. 6 വർഷത്തെ സേവന ജീവിതം, ഇപ്പോൾ 6 വർഷത്തിലേറെയായി ജെഫി ഇത്തരത്തിൽ പച്ചക്കറികൾ നൽകുന്നത്. ആലുവ, പുളിഞ്ചോട്, അത്താണി, നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിലാണ് ജെഫിക്ക് കടയുള്ളത്. എന്നാൽ എറണാകുളം കത്രക്കടവിലും ജെഫിക്ക് കടയുണ്ട്. ആലുവയിൽ നിന്ന് മാത്രം 17 ക്യാൻസർ രോഗികളുടെ കുടുംബത്തിനാണ് ജെഫി പച്ചക്കറികൾ നൽകുന്നത്. ഇതിനു പുറമെ മറ്റ് ഔട്ട്ലെറ്റുകളിൽ നിന്നും സമാന രീതിയിൽ പച്ചക്കറികൾ നൽകുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ക്യാൻസർ ബാധിതർക്കായി അനുവദിച്ചിരിക്കുന്ന സമയം. എന്നാൽ ചിലരെങ്കിലും ഈ സൗജന്യം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ജെഫിക്ക് സംശയമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കടയിൽ ഈ ആവശ്യവുമായി വരുന്നവർ ചികിത്സാരേഖ കാണിക്കണം. അവരുടെ പേരും ഫോൺ നമ്പരും കടയിൽ രേഖപ്പെടുത്തി വയ്ക്കും. ആലുവയിലെ മാധവപുരം കോളനിയിലുള്ള 350 കുടുംബാംഗങ്ങൾക്ക് ലോക്ക്ഡൌൺ കാലയളവിൽ 3 മാസത്തോളം സൗജന്യമായി പച്ചക്കറി എത്തിച്ചു കൊടുത്തതും ജെഫിയായിരുന്നു. ഇതിനു പുറമെ പണമായും മറ്റു വസ്തുക്കളായുമെല്ലാം ജെഫി സഹായം നൽകാറുണ്ട്. അമ്മയും ഭാര്യയും 7-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്നതാണ് ജെഫിയുടെ കുടുംബം.